ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെ ക്ലാസ് മുറികൾ നിർമ്മിക്കാമെന്നും അതിലേക്ക് എങ്ങനെ വിദ്യാർത്ഥികളെയും മറ്റധ്യാപകരെയും ആഡ് ചെയ്യാമെന്നും നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പല എപ്പിസോഡുകളിലായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ക്ലാസ് റൂം നമ്മളുടെ ആവശ്യം കഴിഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ക്ലാസ് റൂം നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുമ്പോഴോ അത് പൂർണ്ണമായിട്ടും ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് എങ്ങനെയാണ് സാധിക്കുക എന്നത് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ഡിലീറ്റ് ബട്ടൺ കാണാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. അപ്പോ ക്ലാസ് റൂം പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാൻ കഴിയുകയില്ലേ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഒരുക്കിയിട്ടുള്ളത്. എപ്പിസോഡ് പൂർണ്ണമായിട്ടും കാണുക. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കാദ്യം ഗൂഗിൾ ക്ലാസ് റൂം തുറക്കാം. അതിനായി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഫയർഫോക്സ് തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഗൂഗിളിലേക്ക് പോകാം. എളുപ്പ വഴിയിൽ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് എത്താനുള്ള രീതിയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ അക്കൗണ്ട് കാണിക്കും. അപ്പോൾ ഞാൻ സൈൻ ഇൻ ആണ്. ഇനി അതല്ലെങ്കിൽ പുതിയൊരു സൈൻ ആഡ് അനദർ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് നമ്മുടെ ജിമെയിലിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനുശേഷം അതിന് തൊട്ടടുത്തായിട്ടുള്ള 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന് താഴെ കുറേയേറെ ആപ്ലിക്കേഷനുകൾ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ട്. ഗൂഗിൾ ക്ലാസ് റൂം തുറക്കാം. ഗൂഗിൾ ക്ലാസ് റൂം തുറന്നു വന്നിരിക്കുകയാണ്. ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ മുൻപ് ക്രിയേറ്റ് ചെയ്ത് വെച്ച 3 ക്ലാസുകൾ ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ വീഡിയോസിൽ ഉണ്ടാക്കി വെച്ച ക്ലാസ് മുറികളാണ്. ഒരു പുതിയ ക്ലാസ് മുറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ക്ലാസ് ക്രിയേറ്റ് എ ക്ലാസ് 2 ഓപ്ഷനുകൾ കിട്ടും. അതിൽ ക്രിയേറ്റ് എ ക്ലാസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ യൂസിങ് ക്ലാസ് റൂം അറ്റ് എ സ്കൂൾ യൂണിവേഴ്സിറ്റി വിത്ത് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചെക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇത് വായിച്ച് നോക്കിയിട്ട് എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ക്ലാസ്, ക്ലാസിൻ്റെ പേര് കൊടുക്കുക. സെക്ഷൻ കൊടുക്കാം, നമുക്ക് സബ്ജക്റ്റ് കൊടുക്കാം, റൂം കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഇവിടെ നമുക്ക് ഒരു തീം സെലക്ട് ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന തീമുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു തീം കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ അപ്ലോഡ് എ ഫോട്ടോ എന്ന ഓപ്ഷൻ ഉണ്ട്. അതുപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഫോട്ടോ, ഇനി അതല്ലെങ്കിൽ വേറെ ക്ലാസ് മുറിയുടെ ഫോട്ടോ മറ്റോ ഇവിടെ കൊടുക്കാം. കുട്ടികൾക്ക് അത് കാണുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നും. ഇനി കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇവിടെ പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് സ്റ്റുഡൻസിനെ ഇവിടെ ആഡ് ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സിനെ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാം. ഇനി സ്ട്രീമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസിൻ്റെ കോഡ് ഇവിടെ കിട്ടും. ഈ കോഡ് വിദ്യാർത്ഥികൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നേരെ ക്ലാസ് മുറിയിലേക്ക് കയറാം. നമ്മൾ പെർമിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ക്ലാസ് മുറി ഇവിടെ ഉണ്ട്. ഈ ക്ലാസ് മുറി നമുക്ക് ആവശ്യമില്ലാതെ വരുമ്പോൾ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് കളയുക എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രയലായും അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞുപോയ കുട്ടികളുടെ ക്ലാസ്സായും ഒക്കെ തന്നെ നമ്മൾ ക്ലാസ് മുറികൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലാസ് കുറേയേറെ ക്ലാസ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവശ്യമില്ലാത്ത ക്ലാസ്സുകൾ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്നതാണ് ഒരാവശ്യമായിട്ട് പലരും ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു സ്ഥലത്തും ക്ലാസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണില്ല. ഇവിടെ ക്ലാസിൻ്റെ കോർണറിലായി കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ്, കോപ്പി ഇൻവിറ്റേഷൻ ലിങ്ക്, എഡിറ്റ്, കോപ്പി, ആർക്കൈവ് എന്നീ ഓപ്ഷനുകളെ വരികയുള്ളൂ. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരില്ല. അപ്പോൾ ക്ലാസ് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ആർക്കൈവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആർക്കൈവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വാർണിംഗ് വിൻഡോ വരും.
അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ആർക്കൈവിംഗ് എ ക്ലാസ് കോസസ് ഇറ്റ് ടു ബി ആർക്കൈവ്ഡ് ഫോർ ഓൾ പാർട്ടിസിപ്പൻസ്. എല്ലാവർക്കും ഇത് ആർക്കൈവിലേക്ക് പോകും. ആർക്കൈവ്ഡ് ക്ലാസ് can't be modified by teachers or students unless they are restored. ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. This class will move to your archived classes. Class files will remain in Google Drive. ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫയലും നഷ്ടപ്പെടുകയില്ല. അത് Google Drive-ൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇത് ആർക്കൈവിലേക്ക് പോകും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വാണിംഗ്. ഇത് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ഇവിടെ വെച്ചിട്ട് ആർക്കൈവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആർക്കൈവ് ചെയ്യാണ്. അപ്പോൾ ആർക്കൈവ്ഡായി. ഇനി നമ്മൾ ഇവിടെ ഈ ക്ലാസിൻ്റെ പേജിൽ നമ്മൾ ഉണ്ടാക്കിയ ക്ലാസ്സിനെ കാണാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. പക്ഷേ ഇത് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്നും പൂർണ്ണമായിട്ടും പോയിട്ടില്ല. ഇത് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെയുണ്ട്. അത് ആർക്കൈവിലേക്ക് മാറി എന്ന് മാത്രം. നമുക്ക് വേണ്ടത് ഇത് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനായി നമുക്കിവിടെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് കാണുന്നതിൻ്റെ അടുത്തായി 3 lines കാണാം. ഈ 3 linesൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ക്ലാസ്സസ്, കലണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷനുകൾ കാണാം. അതിനകത്ത് ആർക്കൈവ്ഡ് ക്ലാസ്സസ് എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കൈവ് ചെയ്ത ക്ലാസ്സുകൾ മുഴുവൻ ഇവിടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്ലാസ്സാണ് ആർക്കൈവ് ചെയ്തിരിക്കുന്നത്, അതിവിടെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അസൈൻമെൻറ്റ്സ് കാണാം, ഒക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെ ഡ്രൈവിലുള്ള ഫയലുകളൊക്കെ ഇവിടെ വെച്ചിട്ട് തുറക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യണം. അതിനായി ഇവിടെ കാണുന്ന 3 dotsൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഓപ്ഷൻസ് ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, റെസ്റ്റോർ ചെയ്യാം. വീണ്ടും നമുക്ക് ക്ലാസ്സസിൻ്റെ പേജിലേക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ വീണ്ടും നമുക്ക് ക്ലാസ് ഫംഗ്ഷൻ ചെയ്യാം. അവസാനത്തെ ഒരു ഓപ്ഷനാണ് ഡിലീറ്റ്. ഈ ഡിലീറ്റ് ഓപ്ഷൻ ഇവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയൂ. നേരിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. അപ്പോൾ നമ്മളിവിടെ നിന്നും ഇത് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വാർണിംഗ് മെസ്സേജ് വരും. യു വിൽ നോ ലോങ്ങർ ഹാവ് ആക്സസ് ടു എനി പോസ്റ്റ് ഓർ കമൻസ് ദാറ്റ് ഹാവ് ബീൻ ആഡഡ് ടു ദിസ് ക്ലാസ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അസൈൻമെൻറ്റ്സോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോസോ ഒന്നും തന്നെ നമുക്കിനി കാണാൻ വേണ്ടി കഴിയില്ല. ക്ലാസ് ഫയൽസ് വിൽ റിമെയിൻ ഇൻ ഗൂഗിൾ ഡ്രൈവ്. പക്ഷേ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ഫയലുകളും അവിടെ തന്നെ കാണും. യു കാൺ അൺഡു ദിസ് ആക്ഷൻ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിലീറ്റ് ഫോർ എവർ ആണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻസിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ക്ലാസ് ഡിലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും പോയി നോക്കാം ക്ലാസ്സിലേക്ക്. ക്ലാസ്സസ് ഇവിടെ, ക്ലാസ്സസിൽ ഇവിടെ ഇല്ല. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ഇവിടെ ഇല്ല. ഇനി ആർക്കൈവ്സിലാണല്ലോ നമ്മൾ ആർക്കൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആർക്കൈവ് നോക്കാം. ഇവിടെയും ഇല്ല. അപ്പോൾ ഈ ക്ലാസ് റൂം മുഴുവനായിട്ടും ഡിലീറ്റായി പോയിരിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ക്ലാസ് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റുകൾ അടക്കം നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ജി സ്വീറ്റ് ഉപയോഗിച്ച് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ജി സ്വീറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്ലാസ് റൂമാണ് ഒന്ന് പ്രധാനമായിട്ടും. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാവുന്ന ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ കൂടുതൽ നമുക്ക് ഉപകാരപ്പെടും. ഈ ടിപ്പും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.